ഹലോ എവറി വൺ വെൽക്കം ടു ഓൺലൈൻ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേരള പി എസ് സി നടത്തിയ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനേഷൻ ഇരുപത് ഇരുപത്തൊന്നിൻ്റെ ക്വസ്റ്റിൻ ആൻസർ ഡിസ്കഷനാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റിനും ആൻസറും അതിൻ്റെ റാഷനലെയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓൾറെഡി നിങ്ങൾ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു പക്ഷേ എങ്ങനെയാണ് ഈ ആൻസർ വരുന്നത് മറ്റ് ഓപ്ഷനുകൾ എന്തുകൊണ്ടല്ല എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക ഇത് പാർട്ട് ടു ക്ലാസ്സാണ് ഓൾറെഡി നമ്മൾ ക്ലാസ് വൺ ചെയ്ത് കഴിഞ്ഞു നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റിൻ സേലം സം ട്യൂബ് ഈസ് ടു ഫോർ ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേറ്റഡ് എനിമ ഓപ്ഷൻ ബി സ്റ്റൊമക് ഡീകംപ്രഷൻ ഓപ്ഷൻ സി ഇൻട്രാവെന്റിക്കുലർ ഡ്രെയിനേജ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻട്രാപ്ലൂറൽ ആസ്പിറേഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്റ്റൊമക് ഡീകംപ്രഷൻ സേലം സം ട്യൂബ് എന്ന് പറയുന്നത് ഡബിൾ ലൂമനായിട്ടുള്ള രണ്ട് ലൂമിനുള്ള എൻ ജി ട്യൂബാണ് ഇത് സ്റ്റൊമോക്കിന്റെ കണ്ടൻസിനെ സക്ഷൻ ചെയ്യാനും ഇറിഗേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ രണ്ട് ലൂമൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതില് ഒരു ലൂമൻ സക്ഷൻ മെഷീനുമായിട്ട് നമ്മൾ ഡ്രെയിനേജിന് വേണ്ടിയിട്ടും അതുപോലെ രണ്ടാമത്തെ ലൂമൻ എയർ വെന്റിലേഷന് വേണ്ടിയിട്ടും എയർ മൂവ് അകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി ടു വിച്ച് അമിങ് ദ ഫോളോയിങ് നഴ്സിംഗ് ഡയഗ്നോസിസ് മേ ബി അപ്ലൈഡ് ടു അൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് അനേബിൾ ടു സീക്ക് ഓർ കോംപ്രിഹെൻഡ് ഓപ്പർച്യൂണിറ്റീസ് ൾട്ടർനേറ്റീവ് ഓഫ് ഡിസ്ട്രെസ് ഇമോഷണൽ ആൻഡ് അൺമോട്ടിവേറ്റഡ് സ്റ്റേറ്റ് ഓപ്ഷൻ എ ഡിസ്ട്രാക്റ്റീവ്നസ് ഓപ്ഷൻ ബി പവർലെസ്നസ് ഓപ്ഷൻ സി ഹോപ്ലെസ്നസ് ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്റ്റേബ് തോട്ട് പ്രോസസ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹോപ്ലെസ്നെസ് ആണ് അതിന് കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്ട്രസ്ഡ് ഇമോഷണൽ ഓർ അൺമോട്ടിവേറ്റഡ് സ്റ്റേറ്റ് കൊണ്ട് ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റീസിനെ കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻറ്റർ ചെയ്യുന്നില്ല അതുപോലെ ലൈഫിൽ ഓരോ കാര്യങ്ങൾക്കും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഓൾട്ടർനേറ്റീവ്സിനെ മനസ്സിലാക്കാനായിട്ടോ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാത്ത ആ അവസ്ഥയിലുള്ള പേഷ്യൻറ്റിന് എന്ത് നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹോപ്പ്ലെസ്നെസ് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നഴ്സിംഗ് ഡയഗ്നോസിസ് നമുക്ക് നോക്കാം മറ്റു ഓപ്ഷനിൽ എന്തൊക്കെയാണെന്ന് ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ പവർലെസ്നെസ്സും ഹോപ്പ്ലെസ്നെസ്സിലും നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്ദ ഡയഗ്നോസിസ് പവർലെസ്നെസിനും ഹോപ്ലെസ്നെസിനും കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പവർലെസ്നെസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അയാളുടെ ലൈഫ് സിറ്റുവേഷൻസിനോടും ഇവൻസിനോടും ലാക്ക് ഓഫ് പേഴ്സണൽ കൺട്രോൾ അനുഭവപ്പെടുന്നു ഒരു പേഴ്സണൽ കൺട്രോൾ നഷ്ടപ്പെടുന്നു അതേസമയം ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് മുന്നോട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ചോയ്സ് എടുക്കാൻ സാധിക്കാതെ വരിക അതുമൂലം അയാൾക്ക് അയാളുടെ തന്നെ എനർജി അതിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കാതെ വരിക അയാളുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാനോ അതനുസരിച്ച് അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനോ ആ ഒരു ഹോപ്പ് ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനോ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുക Question number 53. Name the enzyme assisted during GOIC test. Option A. Peroxidase. Option B. Aminotransferase. Option C. Transamylase. And Option D. Peroxidase. Correct answer is option A. Peroxidase. Fecal occult blood test is test GOIC test. സ്റ്റോൾ ഗ്വായിക് ടെസ്റ്റ് എന്നുള്ള പേരിലും ഇതിനെ അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഗ്വായിക് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു അപ്പം ഇതില് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഫീക്കൽ മെറ്റീരിയലുള്ള ഒക്ലോഡ് ബ്ലഡ് ആണ് ഒക്ലോഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ചിട്ടുള്ള ബ്ലഡ് പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക ഇവിടെ ഒരു ഗ്വായിക് പേപ്പറിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്ലൈ ചെയ്തുകൊണ്ട് അതിലുള്ള ബ്ലഡിന്റെ പ്രസൻസിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുക ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലൂ റിയാക്ഷൻ ഇതിലുണ്ടാവുന്നു അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ പെറോക്സിഡേസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ അഡജംബറോക്സൈഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളർ ചേഞ്ചസ് ഉണ്ടാവുക അപ്പൊ അതാണ് ഇവിടെ നമ്മൾ ഈ ടെസ്റ്റിലൂടെ അസസ് ചെയ്യുന്നത് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ദ എൻസൈം അസസ്ഡ് ഡ്യൂറിംഗ് ഗോയിക് ടെസ്റ്റ് ദാറ്റ് ഈസ് പെറോക്സിഡേസ് ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഡെഫിഷ്യൻസിൻ പ്രൊഡ്യൂസ് കാർഡിയാൻ സർക്കുലേറ്ററി ഡിസ്റ്റർബൻസസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ തൈമിൻ തൈമിന്റെ ഡെഫിഷ്യൻസി കോഗ്നേറ്റീവ് ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നു അതുപോലെ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കുന്നു അതുപോലെ കാർഡിയാക്ക് പ്രോബ്ലം ലൈക്ക് ഹാർട്ട് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു അതിനെ പല പേരുകളിലും നമ്മൾ വിളിക്കുന്നുണ്ട് വെർണിക്കേഴ്സ് ദാറ്റ് ഈസ് കോൾഡ് ആസ് കോഗ്നേറ്റീവ് ഇമ്പയർമെന്റ് പെരിഫറൽ ന്യൂറോപ്പതി കാരണമാകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുക ഡ്രൈ ബെറിബറി എന്നാണ് കാഡിയാക് പ്രോബ്ലം എസ്പെഷ്യലി ഹാർട്ട് ഫെലിയറിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ കാർഡിയാക്ക് ഓർ വെറ്റ് ബെർബറി എന്നുള്ള പേരിൽ നമ്മൾ അതിനെ വിളിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം In your exam, dry beriberi that is peripheral neuropathy, vernic encephalopathy this is a cognitive impairment, then wet beriberi or cardiac beriberi is deficiency of it is occurred due to the deficiency of thiamine. Question number 55 patient care ergonomics is dash. Option B is a correct title answer the practice of designing equipment and work task to conform to the capability. ഓഫ് ദി വർക്കർ ഇൻ റിലേഷൻ ടു ദ പേഷ്യൻ കെയർ എറക്നോമിക്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ സ്ട്രക്ചർ വർക്കേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുന്ന തരത്തിൽ കൊണ്ടുവരുന്ന ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകളും സിസ്റ്റംസും ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് എറക്കണോമിക്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ അല്ല അതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഒരു വിഭാഗമാണ് എർഗണോമിക്സ് എന്ന് പറയുക അപ്പോൾ ഇവിടെ ഹെൽത്തിൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് എഞ്ചിനീയറിംഗിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് പ്രോഡക്ട്സുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് എർഗണോമിക്സിലെ ഹെൽത്ത് കെയറിലുള്ള ഇംപ്ലിക്കേഷൻസ് ഒരു ഉദാഹരണത്തിന് നമുക്ക് പേഷ്യൻറ്റ് കെയറിന് പേഷ്യൻറ്റ് ബെഡ് തന്നെ എടുക്കാം പേഷ്യൻറ്റിൻ്റെ ബെഡിൻ്റെ ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ അതിലേക്ക് അതിനെ മറ്റുള്ള ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ടെല്ലാം അതിൻ്റെ ഹൈറ്റ് പൊസിഷൻ ബോഡി മെക്കാനിക്സിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ഒരു ഡിവൈസ് ആഹ് ബെഡ് അതല്ലെങ്കിൽ മറ്റു ഡിവൈസുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് എറഗണോമിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇതുവഴി എന്താണ് നമുക്ക് ലാഭകരം ആക്കുക ഇവിടെ ഹ്യൂമൻ എറർ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഹെൽത്ത് വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതുപോലെ സേഫ്റ്റി ആൻഡ് കംഫർട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ അനാവശ്യമായിട്ടുള്ള ബോഡി എനർജി നമുക്ക് ആവശ്യം വരുന്നില്ല സ്ട്രെയിൻ ആവശ്യം വരുന്നില്ല അപ്പം അത് ഹെൽത്ത് വർക്കറിനെ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ടും ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് എർക്കണോമിക്സിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സിക്സ് അക്രനിം ഏർജ് സമറൈസസ് ദ സിംറ്റംസ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ ഡയഗ്നോസിസ് ഓഫ് ഓപ്ഷൻ എ അൽഷിമേഴ്സ് ഡിസീസ് ഓപ്ഷൻ ബി റസ്ലെസ് ലെഗ് സിൻഡ്രം ഓപ്ഷൻ സി പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ആൻഡ് ഓപ്ഷൻ ഡി ആൻസർ ഈസ് പാർക്കൻസോസ് ലെഗ് സിൻഡ്രം റെസ്ലെസ് ലെഗ് സിൻഡ്രം എന്താണെന്ന് നോക്കാം ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് കാലുകൾ മൂവ് ചെയ്യാനുള്ള അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു എർജ്ജ് ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് യൂഷ്വലി ഇത് നടക്കുക പൊതുവെ ഈവനിങ് ടൈമുകളിലോ രാത്രി ഉറങ്ങുന്ന സമയത്തോ ആണ് ഒരാൾ ലൈംഗ് പൊസിഷനിലോ സിറ്റിംഗ് പൊസിഷനിലോ ആയിരിക്കുമ്പോഴും ഈ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സെൻസേഷൻ എക്സ്പീരിയൻസ് ചെയ്യാം വിഷ്വലി ഇത് നമ്മൾ സൈക്കാട്രിയിൽ റിലേറ്റ് ചെയ്തിട്ടാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രം പഠിക്കുക വിഷ്വലി സ്ലീപ് ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിൽ അപ്പം എന്തൊക്കെയാണ് എന്ന് പറയുന്ന ആ ഒരു ആക്രമണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം യു സ്റ്റാൻഡ്സ് ഫോർ ഏർജ് ടു മൂവ് ദ ലെഗ്സ് കാലുകൾ മൂവ് ചെയ്യാനുള്ള ഒരു ഏർജ് ഇത് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സെൻസേഷൻ ആണ് ഒരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഒരു സംതൃപ്തി തരുന്ന ഒരു മൂമെന്റ് അല്ല അൺപ്ലസൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആർ സ്റ്റാൻഡ്സ് ഫോർ റസ്റ്റ് ഇൻഡ്യൂസ്ഡ് സിംറ്റംസ് ഒരാൾ റെസ്റ്റ് റെസ്റ്റിലേക്ക് വരുന്ന അവസ്ഥയിലാണ് സിംറ്റംസ് കൂടുതലും എക്സിബിറ്റ് ചെയ്യുക ഒരാൾ വെറുതെ ഇരിക്കാൻ തുടങ്ങുക കുറച്ചു നേരം സ്വസ്ഥമായിരിക്കുക അല്ലെങ്കിൽ കുറച്ചു നേരം കിടക്കുക അതുകൊണ്ട് തന്നെ പൊതുവെ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ ഉച്ചയ്ക്കുള്ള സമയത്തോ അതല്ലെങ്കിൽ രാത്രിയോ ഈവനിംഗ് ഈവനിംഗിലോ രാത്രിയോ രാത്രികളിലോ ഇത് വളരെ കൂടുതലായിട്ട് സിംറ്റംസ് വേഴ്സ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട് എപ്പോഴൊക്കെ റെസ്റ്റിലേക്ക് പോകുന്നു ആ സമയത്ത് കാലുകൾ അൺകൺട്രോളബിൾ ആയിട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്യുന്നു നമ്മൾ തന്നെ അൺകോൺഷ്യസ്ലി മൂവ് ചെയ്ത് തുടങ്ങും അപ്പം ഇതാണ് റെസ്റ്റ്ലെസ് ലൈക്ക് സെൻട്രത്തിൽ നടക്കുക മൂന്നാമത് വരുന്നത് ജി ആണ് ജി മീൻസ് ഗെറ്റിംഗ് ആക്റ്റീവ് ബ്രിങ്സ് റിലീഫ് അപ്പൊ ഒരാള് റസ്റ്റിലിരിക്കുമ്പോഴാണ് സിംറ്റംസ് ഉണ്ടാവുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അൺകൺട്രോൾഡ് മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ കൈകാലും സ്ട്രെച്ച് ചെയ്യുകയോ മൂവ്മെന്റ് ഒരു ആക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സിംറ്റംസ് കുറഞ്ഞു കാണും അതുപോലെ ഈ സ്റ്റാൻഡ്സ് ഫോർ ഈവനിങ് ആൻഡ് നൈറ്റ് മേക്ക് സിംറ്റംസ് വേഴ്സ് രാത്രിയോ ഈവനിങ്ങിലോ ഈവനിങ്ങിലോ രാത്രിയിലോ ആണ് ഇത് കൂടുതലായിട്ടും ഈ സിംറ്റംസ് വേഴ്സ് ആയിട്ട് കാണുക അപ്പോൾ ഈ ഒരു ആക്രമനിയം യൂസ് ചെയ്യുന്നത് റെസ്ലെസ് ലെഗ് സിൻട്രത്തിന്റെ സിംറ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പൊ അത് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഈ നാല് കാര്യങ്ങൾ ഒരു പേഷ്യന്റിൽ കാണുന്നുണ്ടെങ്കിൽ അത് റെസ്ലെസ് ലെഗ് സിൻഡ്രോം ആണെന്ന് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാം അതാണ് അതിന്റെ ക്രൈറ്റീരിയ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി സെവൻ ദ വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് ഫോർ ഐ എം ഇഞ്ചക്ഷൻ മേ ഇൻവോൾവ് ദ ഫോളോയിങ് ഓപ്ഷൻ എ ഗ്ലൂട്ടിയസ് മാക്സിമസ് ആൻഡ് ഗ്ലൂട്ടിയസ് മിനിമസ് ഓപ്ഷൻ ബി ഗ്ലൂട്ടിയസ് മാക്സിമസ് ഓൺലി ഓപ്ഷൻ സി ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് ഗ്ലൂട്ടിയസ് മിനിമസ് ഓപ്ഷൻ ഡി ഗ്ലൂട്ടിയസ് റെക്ടസ് ആൻഡ് ഗ്ലൂട്ടിയസ് മിനിമസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് ഓഫ് ഐ എം ഇഞ്ചക്ഷൻ ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള മസിലുകൾ ആയതൊക്കെയാണെന്നാണ് ഗ്ലൂട്ടിയൽ മസിൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക ഗ്ലൂട്ടിയസ് മാക്സിമസ് ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് ഗ്ലൂട്ടിയസ് മിനിമസ് അപ്പൊ ഇതിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്ലൂട്ടിയസ് മാക്സിമസിന് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഗ്ലൂട്ടിയസ് മീഡിയസ് അതുപോലെ ഈ രണ്ട് ഷീറ്റ് ഓഫ് മസിൽസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മിനിമസിനെ കാണാൻ സാധിക്കുന്നില്ല അതിൻ്റെ സെഗ്മെൻറ്റ് ഇവിടെ വേറെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് ഗ്ലൂട്ടിയസ് മിനിമസ് ഇത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ലെയർ ഓഫ് ആണ് അപ്പോൾ മൂന്ന് ടൈപ്പ് മസിൽസ് ഗ്ലൂട്ടിയസ് മസിൽസ് ചേർന്നിട്ടാണ് അതിൻ്റെ ഗ്ലൂട്ടിയൽ മസിൽസ് എന്ന് നമ്മൾ വിളിക്കുക അപ്പോൾ ഇവിടെ വെൻട്രോ ഗ്ലൂട്ടിയൽ ഇഞ്ചക്ഷനിൽ ഏതൊക്കെ ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഗ്ലൂട്ടിയസ് മീഡിയസും ഗ്ലൂട്ടിയസ് മിനിമസും ആണ് നമ്മൾ യൂസ് ചെയ്യുക ഗ്ലൂട്ടിയസ് മീഡിയസ് അതുപോലെ ഗ്ലൂട്ടിയസ് മിനിമസ് ഐ എം ആയതുകൊണ്ട് തന്നെ നമ്മൾ നയൻറ്റി ഡിഗ്രിയിലാണ് ഇത് അപ്ലൈ ചെയ്യുക അപ്പം ഈ ഈ ഒരു മസലിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഐ എം ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെനിട്രേറ്റിങ് നെർവ്സും ബ്ലഡ് മസിൽസും അവിടെ ഇല്ല അതുപോലെ അവിടെ ഒരു നാരോ ലെയർ ഫാറ്റും ഉള്ളതുകൊണ്ട് റിലേറ്റീവ്ലി അവിടെ ഐ എം ഇഞ്ചെക്ഷൻ കൊടുക്കുന്നത് ആയിട്ടാണ് നമുക്ക് കാണുക അതുകൊണ്ടാണ് നമ്മൾ വി പോലെയുള്ള പൊസിഷനൊക്കെ നമ്മൾ വെച്ചിട്ട് ഗ്ലൂട്ടിയൽ മസിൽസിന് നമ്മൾ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ഐ എം ഇൻജെക്ഷൻ കൊടുക്കുന്നത് അപ്പൊ അവിടെ വെൻഡ്രോ ഗ്ലൂട്ടിയൽ ഐ എം ഇൻജക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഗ്ലൂട്ടിയൽ മസിൽസ് ഗ്ലൂട്ടിയസ് മീഡിയസും ഗ്ലൂട്ടിയസ് മിനിമസും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഗ്ലൂട്ടിയസ് മീഡിയസ് ആൻഡ് ഗ്ലൂട്ടിയസ് മിനിമസ് ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് അസസിംഗ് മിസ്റ്റർ സ്കെയിൽ developing pressure sore for സോർ X is dash option a mild option b moderate ഓപ്ഷൻ സി ഹൈ ആൻഡ് ഓപ്ഷൻ ഡി വെരി ഹൈ ബ്രാഡൻ സ്കെയിൽ എന്താണ് ബ്രാഡൻ സ്കെയിൽ എന്ന് പറയുന്നത് പ്രഷർ സോറിൻ്റെ റിസ്ക് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ഇതിൽ ഇവിടെ ടേബിൾ കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ അസസ് ചെയ്യുക എന്നുള്ളത് ഇതിന് ഓരോന്നിനും ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് പക്ഷേ ഇനി നട്ട്ഷൽ നമ്മൾ നോക്കുമ്പം നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് സ്കോർ എന്തിനൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് അറിയേണ്ടത് ബ്രാഡ് ആൻഡ് സ്കെയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സെൻസറി പെർസെപ്ഷൻ സ്കിന്നിലുള്ള സെൻസറി പെർസെപ്ഷൻ ആണ് ഇവിടെ നോക്കുക മോയിസ്റ്റർ അതുപോലെ ആക്ടിവിറ്റി ലെവൽ അതുപോലെ മൊബിലിറ്റി ലെവൽ ഓഫ് എ പേഷ്യൻറ്റ് ന്യൂട്രീഷണൽ ലെവൽ ഓഫ് ദ പേഷ്യൻറ്റ് ദെൻ പോസിബിൾ ഫ്രിക്ഷൻ ആൻഡ് ഷിയർ ഓഫ് ദ പെർട്ടിക്കുലർ ബോഡി പാർട്ട് അപ്പോൾ ഈ ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സ്കോറുകൾ ചെയ്യുക കംപ്ലീറ്റ്ലി ലിമിറ്റഡ് വെരി ലിമിറ്റഡ് സ്ലൈറ്റ്ലി ലിമിറ്റഡ് നോ എംപയർമെൻറ്റ് ഇങ്ങനെ നമ്മൾ പല സ്കോറിങ് കൊടുത്തിട്ടുണ്ട് ഈ സ്കോറിങ്ങുകൾ ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുകയും എന്നിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ സ്കോർ എത്രയാണെന്ന് നമ്മൾ റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ സ്കോർ നയൻ അല്ലെങ്കിൽ അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് സിവിയർ റിസ്ക്കാണ് അതേസമയം ടെൻ ടു ട്വൽവണെങ്കിൽ ഹൈ റിസ്ക്കും സ്കോർ തേർട്ടീൻ ടു ഫോർട്ടീൻ ആണെങ്കിൽ മോഡറേറ്റ് റിസ്ക്കും 15 ടു 18 ആണെങ്കിൽ മൈൽഡ് റിസ്ക്കുമായിട്ടാണ് ബ്രാൻഡ് സ്കേലിൻ്റെ സ്കോർ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുക അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി വെരി ഹൈ എന്നുള്ളതാണ് കാരണം ഇവിടെ സ്കോർ പറഞ്ഞിരിക്കുന്നത് ആണ് ഇവിടെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ആണ് എയ്റ്റാണ് അപ്പം നയനും താഴെയായിട്ടുള്ള അതുകൊണ്ട് തന്നെ വെരി ഹൈ റിസ്ക്കായിട്ടാണ് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ക്വസ്റ്റൻ നമ്പർ 59. നയൻ വിച്ചമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഓഫ് പാരാസോമിനിയ ഓപ്ഷൻ എ സ്ലീപ്പ് അപ്നിയ ഓപ്ഷൻ ബി എനിയൂറിസിസ് ഓപ്ഷൻ സി നാർക്കോലപ്സി ഓപ്ഷൻ ഡി സ്ലീപ് ലേറ്റൻസി അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പാരാസോമിനിയയുടെ എക്സാമ്പിൾ ഏത് എന്നുള്ളതാണ് എന്താണ് പാരാസോമിനിയ നോക്കാം ആദ്യമേ തന്നെ പറയട്ടെ പാരാസോമിനിയാസ് എന്ന് പറയുന്നത് ഒരു സ്ലീപ് ഡിസോർഡറിന്റെ ക്ലാസ് ആണ് സ്ലീപ്പ് നോർമലി ആർ ഇ എം സ്ലീപ്പെന്നും എൻ ആർ ഇ ഡിവൈഡ് ചെയ്തിരിക്കുന്നു ആർ ഐ എം സ്ലീപ്പ് എന്ന് പറയുന്നത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലിപ്പാണ് എൻ ആർ റി എം സ്ലീപ്പ് എന്ന് പറയുന്നത് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പാണ് അതുപോലെ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് നാല് സ്റ്റേജിലൂടെയാണ് ഒരാൾ കടന്നു പോവുക സ്റ്റേജ് വൺ സ്ലീപ്പ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ആൻഡ് സ്റ്റേജ് ഫോർ സ്ലീപ്പ് ഇതിൽ സ്റ്റേജ് ത്രീ ആൻഡ് സ്റ്റേജ് ഫോർ എന്ന് പറയുന്ന സ്ലീപ്പ് ആണ് ഡീപ്പ് അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് ലെവൽ ഓഫ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയുക അപ്പോൾ ഇതിനെയാണ് നമ്മുടെ ഇവിടെ സ്ലീപ്പ് സ്റ്റേജസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക അപ്പോൾ ഇവിടെ പാരാസൊമിനിയസിൽ എന്താ സംഭവിക്കുക എപ്പിസോഡിക് നോക്ടറൽ ഇവൻറ്റ്സ് ഓർ ഡിസ്ഫങ്ഷൻസ് ഒക്കറിങ് ഇൻ ദ സ്ലീപ് പ്രോസസ്സ് ഈ സ്ലീപ് പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുക ഒരാൾ സ്ലീപ്പിലേക്ക് വഴുതി വീഴുമ്പോഴേക്കും സ്റ്റേജ് വൺ ദെൻ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഈ സ്റ്റേജ് ഒരാളുടെ നോർമൽ എയിറ്റ് അവേഴ്സ് സ്ലീപ്പിൽ സ്റ്റേജ് ത്രീയും സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അറൗണ്ട് വൺ ടു 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 അവറൊക്കെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വീണ്ടും സ്റ്റേജ് ടുയിലേക്ക് വരും പിന്നെ സ്റ്റേജ് ത്രീയിലേക്ക് പോകും പിന്നെ സ്റ്റേജ് വണ്ണിലേക്ക് പോകും അങ്ങനെ 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 അതങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെ എന്താ പറ്റിയ പാരാസോമിനിയാസിൽ പാരാസോമിനിയാസിൽ ഇവിടെ ഡിസ്ഫങ്ഷൻ സംഭവിക്കുന്നു അതിൽ സ്ലീപ്പിൻ്റെ ഇടയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പാരാസോമിനിയാസ് എന്ന് പറയുന്നത് ഈ സ്ലീപ്പിൻ്റെ ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതിൽ ഒന്ന് സ്ലീപ്പ് വാക്കിംഗ് സോമനാംബുലിസം കൺഫ്യൂഷണൽ എറോസൽ ഇടയ്ക്കിടയ്ക്ക് എറോസൽ ഉണ്ടാവുക സ്ലീപ്പ് ടെറർ സ്ലീപ്പ് ടെറർ എന്ന് പറയുന്നത് ഉറക്കത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഡ്രഡഡ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ സ്ലീപ്പ് ഈറ്റിംഗ് ഡിസോർഡർ ആർഇഎം സ്ലീപ് ബിഹേവിയർ ഡിസോർഡർ നൈറ്റ്മെയർ ഡിസോർഡർ സ്ലീപ് പാരാലിസിസ് ബെഡ്വെറ്റി ഇങ്ങനെ എട്ട് തരത്തിലാണ് പാരാസോമിനിയാസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ എന്യൂറിസിസ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ച എട്ട് ടൈപ്പുകളിൽ നമുക്ക് കോമൺ ആയിട്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ മറ്റു ഓപ്ഷനിൽ എന്താണ് സ്ലീപ്പ് ഏപ്നിയ സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുന്നത് അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഡിസോർഡർ ആണ് ഇവിടെ ഒരാൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രീതിങ് ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിന്ന് പോകുന്നു അത് വളരെ ചെറിയ സെക്കൻഡുകൾ മാത്രമായിരിക്കും അതിനെയാണ് സ്ലീപ്പ് ഏപ്നിയ എന്ന് പറയുക നാർക്കോലെപ്സി എന്ന് പറയുന്നതും ഒരു അതർ ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഡിസോർഡർ ആണ് ഇവിടെ ഒരാൾ പകൽ സമയത്ത് പോലും അയാൾ പെട്ടെന്ന് ഉറങ്ങി വീഴുന്നു അയാൾ തന്നെ അറിയാതെ പെട്ടെന്ന് ഒരു സ്ലീപ്പ് അറ്റാക്ക് ഉണ്ടാകുന്നതിനെയാണ് നാർക്കോലപ്സി എന്ന് പറയുക സ്ലീപ്പ് ലേറ്റൻസി എന്ന് പറയുന്നത് ഒരാൾ സാധാരണ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ എടുക്കുന്ന ആ ഒരു സമയത്തെ ആ എമൗണ്ട് ഓഫ് ടൈമിനെയാണ് നമ്മൾ സ്ലീപ്പ് ലേറ്റൻസി എന്ന് പറയുക അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്യൂറിസിസ് ആണ് കാരണം എന്യൂറിസിസ് ഒരു പാരാസോമിനിയുടെ എക്സാമ്പിൾ ആണ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി ഇൻ ഫൗളേഴ്സ് പൊസിഷൻ

ഇതിൽ ലോ ഫൗളേഴ്സിന്റെ പൊസിഷൻ ഡിഗ്രി എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി ഡിഗ്രി സെമി ഫൗലേഴ്സ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഹൈ ഫൗളേഴ്സ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ടു അറൗണ്ട് നയൻറ്റി ഡിഗ്രി ആണ് വരിക ഇവിടെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രി ആണ് കാരണം ഇവിടെ ലോ ഫൗളർ ആണോ സെമി ഫൗളർ ആണോ ഹൈ ഫൗളാണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡിഗ്രി എന്ന് നമുക്ക് തന്നെ അനുമാനിക്കാം ക്വസ്റ്റ് നമ്പർ സിക്സ്റ്റി വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് കണ്ടീഷൻ മാനിഫെസ്റ്റ് ആസ് കോപ്ലിക് സ്പോട്ട് ഇൻ ബക്കൽ മ്യൂക്കോസ ഓപ്ഷൻ എ മീസിൽസ് ഓപ്ഷൻ ബി ചിക്കൻ പോക്സ് ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് ഓപ്ഷൻ ഡി പെറ്റോസിസ് കോപ്ലിക്സ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള സ്പോട്ട്സാണ് ഇതിനൊരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ കാണാറുണ്ട് ഇത് കോമൺ ആയിട്ടും കാണുന്നത് കവിളിൻ്റെ ഉള്ളിലാണ് ബക്കൽ മ്യൂക്കോസ ആ ഒരു ഏരിയയിലാണ് നമുക്ക് കാണുക അപ്പം യൂഷ്വലി ഇതിന്റെ ഒരു പൊസിഷൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോളാർ ടീത്തിന്റെ ഓപ്പോസിറ്റ് ലോവർ സൈഡിലായിട്ടാണ് കോപ്ലിക്കോസ് പോട്ട് എന്ന് പറയുന്നത് മീസിൽസ് എന്ന് പറഞ്ഞൊരു വൈറൽ ഇൻഫെക്ഷന്റെ ഒരു ക്ലാസിക്കൽ സൈനായിട്ടാണ് അതിനെ കണ്ടുവരിക കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മീസിൽസ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി ടു വട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓപ്പണിംഗ് ദാറ്റ് കണക്ട്സ് ടു ഏട്രിയ ഓഫ് ഫീറ്റൽ ഹാർട്ട് ഓപ്ഷൻ എ ഡക്ടർ ആർട്ടിരിയോസിസ് ഓപ്ഷൻ ബി ഡാക്ടസ് വിനോസിസ് ഓപ്ഷൻ സി ഫൊറോമനോവിലേ ആൻഡ് ഓപ്ഷൻ ഡി ലിഗമെൻറ്റം ടെറിസ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫൊറാമിനോവിലയാണ് ഫൊറാമിനോവില എന്ന് പറയുന്നത് ഫീറ്റൽ ഹാർട്ടിലെ രണ്ട് ഏട്രിയാസ് തമ്മിൽ ഉള്ള ഒരു ഓപ്പണിംഗ് ആണ് അതിൽ ബ്ലഡിൻ്റെ ഫ്ലോ ഈക്വലാക്കാൻ വേണ്ടിയിട്ടും സുഖമാക്കാൻ വേണ്ടിയിട്ടാണ് ഫൊറോമനോവിലെ ഫീറ്റൽ ഹാർട്ടിൽ അതൊരു നോർമൽ ആയിട്ടാണ് നമ്മളതിനെ കാണുക Question number 63 which of the following is the recommended volume of enema solution for a normal infant option a 120 to 240 ml option b 480 to 720 ml option c 240 to 360 ml and option d 360 to 480 ml correct answer is option a 120 to 240 ml question number 64 triad of symptoms in tracheoesophageal fistula includes all except option a cyanosis option b choking ഓപ്ഷൻ സി കോഫിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കിലോസിസ് സൈനോസിസ് ചോക്കിംഗ് കോഫിംഗ് ഇത് മൂന്നും ട്രക്കിയോസൊഫേജിയൽ ഫിസുലയുടെ ട്രയാഡ് സിംറ്റംസ് ആയിട്ടാണ് അറിയപ്പെടുക കിലോസിസ് എന്ന് പറയുന്നത് വായുടെ സൈഡിൽ അതായത് ഈ ചുണ്ടുകൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഇൻഫ്ലെയിംഡ് ആകുകയും അവിടെ ഒരു ക്രാക്കിംഗ് ആൻഡ് പെയിൻ പെയിൻ വിത്ത് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് കിലോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനായിട്ട് നമ്മൾ പറയുക ക്വസ്റ്റൻ നമ്പർ 65. ഫൈവ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഈസ് ദ ടാർജറ്റ് ഗ്രൂപ്പ് ഓഫ് വീക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് പ്രോഗ്രാം ഓപ്ഷൻ എ അംഗൻവാടി ഗോയിങ് പ്രീ സ്കൂളർ ഓപ്ഷൻ ബി വർക്കിംഗ് വുമൻ ഓപ്ഷൻ സി സ്കൂൾ ഗോയിങ് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ഓപ്ഷൻ ഡി മൈഗ്രൻ വർക്കേഴ്സ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഡോളസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആണ് വീക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് പ്രോഗ്രാം വിഫിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് പത്ത് തൊട്ട് പത്തൊമ്പത് വയസ്സിൻ്റെ ഇടയിൽ വരുന്ന എഡോളസെൻറ്റ് ഗ്രൂപ്പിനെ ആണ് ഇതിവിടെ ടാർജറ്റ് ചെയ്യുക ഇതിൽ വീക്ക്ലി സൂപ്പർവൈസ്ഡ് അയൺ സപ്ലിമെൻറ്റ് ടാബ്ലറ്റ് കൊടുക്കുക ഒരു ഫിക്സഡ് ഡേയിൽ അതുപോലെ ടാർജറ്റ് ഗ്രൂപ്പിനെ സ്ക്രീൻ ചെയ്തുകൊണ്ട് അനീമിയയുടെ റിസ്ക്കിനെ കുറയ്ക്കുക അങ്ങനെയുള്ള ആളുകളെ റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വിടുക പിന്നെ ഡീവേമിങ് ബൈ മാനുവൽ ബൈ ആനുവൽ ഡിവേമിംഗ് പ്രോസസ്സ് അതായത് ആൽബൻഡസോൾ ഫോർ ഹൺഡ്രഡ് എം എല്ലാ മാസത്തിലും കുട്ടികൾക്ക് കൊടുക്കുക ഡയറ്ററി ഇൻടേക്ക് ഓഫ് അയണെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും എഡ്യൂക്കേഷൻസും നടത്തുക അതുപോലെ ഹോം ഇൻഫസ്റ്റേഷൻ വഴി അയൺ ഡെഫിഷ്യൻസി അനിമിയ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിന്റെ പ്രിവെൻഷനെ കുറിച്ച് പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിഫസ് പ്രോഗ്രാം വഴി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി ഫാമിലി വെൽഫെയർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ Question number 66 What is the protein requirement per day for a child with severe burns? Option A 6 grams per kg body weight plus 4 grams per total body surface area percent. Option B 5 grams per bo kg body weight plus 3 grams per total body surface area percent. Option C 4 grams per kg body weight plus 2 grams per total body surface area percent. And option D 3 grams per kg body weight plus 1 gram per total body surface area percent. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ത്രീ ഗ്രാംസ് പെർ കെ ജി ബോഡി വെയിറ്റ് പ്ലസ് വൺ ഗ്രാം പെർ ടോട്ടൽ ബോഡി സർഫസ് പെർസെൻറ്റേജ് ഇവിടെ കാലോറി ആൻഡ് പ്രോട്ടീൻ റിക്വയർമെൻറ്റിൻ്റെ അഡൽട്ട് ആൻഡ് ചിഡി ചൈൽഡിൻ്റെ ഫോർമുല ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് ഫോർ ചൈൽഡ് വിത്ത് സീവിയർ ബേൺസ് ആണ് അപ്പോൾ ഇവിടെ ഈ ബോക്സ് ആണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ത്രീ ഗ്രാംസ്

ഓപ്ഷനിൽ തന്നിരിക്കുന്നത് പലതരത്തിലുള്ള ഇക്വേഷൻസ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് എ ചൈൽഡ് അണ്ടർ വൺ ഇയർ ഓഫ് ഏജ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഓഫ് ലൈവ് ബർത്ത്സ് ഇൻ ദ സെയിം ഇയർ ഇൻ ടു തൗസൻഡ് എന്നുള്ളതാണ് ക്വസ്റ്റിൻ നമ്പർ സിക്സ്റ്റി എയ്റ്റ് എൻ വിച്ച് ദ ദോളോയിങ് ജെൻറ്റി കണ്ടീഷൻ ക്യാരോട്ടേ ഫോർട്ടി സെവൻ എക്സ് എക്സ് വൈസ് ഓപ്ഷൻ എ ഡൗൺ സിൻഡ്രം ഓപ്ഷൻ ബി എഡേർഡ് സിൻഡ്രം ഓപ്ഷൻ സി ക്ലിൻഫ്ലെറ്റർ സിൻഡ്രം ഓപ്ഷൻ ഡി പ്ലേറ്റോസ് സിൻഡ്രം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ക്ലീൻ ഫെൽറ്റർ സിൻഡ്രം ആണ് ഇവിടെ മെയിൽസിലാണ് ഇത് കൂടുതലും കാണുക ഒരു എക്സ് ക്രോമസോം എക്സ്ട്രാ ആയിട്ട് അവരിൽ കാണുന്നുണ്ട് ഇപ്പൊ ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് ട്രൈസോമി ട്വന്റി ആണ് ഇവിടെ ക്രൊമസോം ട്വന്റി വണിലാണ് ഇവർ പ്രോബ്ലം ഉണ്ടാവുക അതിൻ്റെ ഒരു ഒരു പാർട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലോ തേർഡ് കോപ്പി ഉണ്ടാവുന്നു അഡ്വേർഡ് സിൻഡ്രത്തിൽ ക്രോമസോം എയ്റ്റീനിലാണ് ജെനറ്റിക് മെറ്റീരിയലിലാണ് എക്സ്ട്രാ കോപ്പി കാണുക പാറ്റോ സിൻഡ്രത്തിൽ ട്രൈസോമി തേർട്ടീൻ ആണ് ഇവിടെ ക്രോമസോം തേർട്ടീനിലാണ് അഡീഷണൽ കോപ്പി കാണാനായിട്ട് സാധിക്കുക അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ക്യാഡി ഫോർട്ടി സെവനിൽ ഡബിൾ എക്സ് വൈ നമുക്ക് കോമൺ ആയിട്ട് കാണുന്നു മെയിൽസിലാണ് ഇത് കൂടുതലും കാണുക അഡൽട്ട് ആകുമ്പോഴേ മാത്രമേ ഇവരിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലംസ് നമുക്ക് കണ്ടു കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതുവരെ തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും Question number 69. What is the serum calcium concentration in human blood? Option A, 5.1 to 7.2 mg per DL. Option B, 8.5 to 10.5 mg per DL. Option C, 12.9 to 14.5 mg per DL. And option D, 3.8 to 6.8 mg per DL. Correct answer is Option B, 8.5 to 10.5 mg per DL. Question number 70. Which of the following vaccine is not included in pentavalent vaccination? Option A, DTP. ഓപ്ഷൻ ബി വരസില്ല ഓപ്ഷൻ സി ഹിംപ് ആൻഡ് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ബി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി വരസില്ല വരസില്ല എന്ന് പറയുന്നത് ചിക്കൻ ബോക്സിൻ്റെ വാക്സിനാണ് വരസില്ല സിസ്റ്റർ എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ആണ് ചിക്കൻ ബോക്സിന് കാരണമാകുന്നത് ബാക്കി എല്ലാ വാക്സിനുകളും പെൻഡാവാലൻ വാക്സിനേഷൻ്റെ കീഴിൽ വരുന്നതാണ് പെൻഡാവാലൻ വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ വാക്സിനാണ് ഫൈവ് കില്ലർ ഡിസീസസിനെതിരെയാണ് നമ്മൾ ഈ ഒരു വാക്സിൻ യൂസ് ചെയ്യുന്നത് അതേതൊക്കെയാണ് പെർട്ടോസിസ് ഡെഫ്തീരിയ ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹിബ് ഈ അഞ്ച് അഞ്ച് കില്ലർ ഡിസീസിനെതിരെയാണ് നമ്മൾ പെൻഡാ പെൻഡാവാലൻ വാക്സിൻസ് യൂസ് ചെയ്യുക ക്വസ്റ്റൻ നമ്പർ സെവൻറ്റി വൺ വിച്ച് സ്റ്റേറ്റ്മെന്റ് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ ആസ് ഫാർ ആസ് മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കൽ ഈസ് കൺസേൺ ഓപ്ഷൻ എ മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ് ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എഫ് എച്ച് എഫ് എസ് എച്ച് ഓപ്ഷൻ ബി മെച്ചുറേഷൻ ഈസ് പ്യൂർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എൽ എച്ച് ഓപ്ഷൻ സി മെച്ചുറേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ both FSH and LH. ആൻഡ് എൽ എച്ച് ആൻഡ് ഓപ്ഷൻ ഡി മെച്ചുറേഷൻ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഓൺലി ബൈ പ്രൊജിസ്ട്രോൺ എഫ് എസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് എൽ എച്ച് എന്ന് പറയുന്നത് ലുട്ടിലൈസിംഗ് ഹോർമോണാണ് കറക്റ്റ് ആൻസർ ടു ദ ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി മെച്ചുറേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എഫ് എസ് എച്ച് ആൻഡ് എൽ എച്ച് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഇത് ഒവേറിയൻ ഫോളിക്കിൾസിന് ഓവേറിയലുള്ള ഫോളി സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി എഗ്സ് ഗ്രോ ചെയ്യാനായിട്ട് സഹായകമാകുന്നു അതേസമയം ഇങ്ങനെ മെച്യറാകുന്ന എഗ്സിനെ ഓവറിൽ നിന്നും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന അതിന് ട്രിഗർ ചെയ്യുന്ന ആണ് ലുട്ടിലൈസിങ് ഹോർമോൺ അപ്പം ഈ ഒരു ആ ഒരു റിലീസിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവുലിഷ് ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എഫ് എസ് എച്ച് ആൻഡ് എൽ ഇൻഫ്ലുവൻസ് Uh, influence maturation of graphene follicles. Option C is right? the correct answer. Question number 72 ICM stands for Option A International Council of Midwives, Option B International Confederation of Midwives, Option C Indian Council of Midwives, and Option D Indian Community of Midwife. Correct answer is Option B International Confederation of Midwives. Either non governmental accredited organization. Right? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും മറ്റ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അത് ഫംഗ്ഷൻ ചെയ്യുക അമ്മമാരുടെയും കുട്ടികളുടെയും വെൽഫെയറുമായി ബന്ധപ്പെട്ടുള്ള ഗോളുകളിലായിരിക്കും ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് മിഡ്വൈവ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റിത്രീ വിച്ച് ഓഫ് ദ ഫോളോയിംഗ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആസ് ഫാർ ആസ് ഹ്യൂമൻ പ്ലാസൻഡൽ ഡെവലപ്മെന്റ് ഈസ് കൺസേൺഡ് ഓപ്ഷൻ എ ഹ്യൂമൻ പ്ലാസൻഡ ഈസ് ഡെവലപ് ഫ്രം എൻഡോഡേം ഓപ്ഷൻ ബി ഹ്യൂമൻ ഈസ് ഡെവലപ് ഫ്രം ദ മിസോഡേം ആൻഡ് ഓപ്ഷൻ സി ഹ്യൂമൻ പ്ലാസൻഡ ഈസ്

എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ അതിനെയാണ് നമ്മൾ സൈൻ എന്ന് പറയുക പാമോ സൈൻ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള റെഥമിക് ആയിട്ടുള്ള യൂട്രൈൻ കോൺട്രാക്ഷൻ ആണ് അത് ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ റെഗുലർ ആൻഡ് റദമിക് യൂട്രൈ യൂട്രൈൻ കോൺട്രാക്ഷനെയാണ് നമ്മൾ പാമോ സൈൻ എന്ന് നമ്മൾ വിളിക്കുക ഹെഗാർ സൈൻ എന്ന് പറയുന്നത് സോഫ്റ്റനിങ് ആൻഡ് കംപ്രസബിലിറ്റി ഓഫ് ഇസ്തുമസിനെയാണ് ഹെഗാർ സൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ഫൈവ് ദ ഫസ്റ്റ് ഫീറ്റൽ മൂവ്മെന്റ് ഫെൽഡ് ബൈ ദ പ്രഗ്നന്റ് മദർ ഈസ് ടേം ഡാസ് ഡാഷ് ഓപ്ഷൻ എ ബ്രാസ്റ്റൻ ഹിക്സ് കോൺട്രാക്ഷൻ ഓപ്ഷൻ ബി സ്റ്റാർലിംഗ് മൂവ്മെന്റ് ഓപ്ഷൻ സി ലൈറ്റ്നിങ് ആൻഡ് ഓപ്ഷൻ ഡി കുക്കനിങ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കുക്കനിങ് ക്യുക്കനിങ് എന്ന് പറയുന്ന പ്രഗ്നന്റ് മദറിന് കുട്ടിയുടെ മൂവ്മെന്റ് ഫീറ്റ് ഫീൽ ചെയ്യുന്നതാണ് കുട്ടിയുടെ കൈയോ കാലോ തട്ടുന്നതോ കുട്ടിയുടെ മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നതിനെയാണ് കുക്കനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ബ്രാക്സ്റ്റൺ ഹിക്സ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോൾസ് ലേബർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക യൂഷ്വലി തേർഡ് ട്രൈമസ്റ്ററിലാണ് ഇത് കാണുക യൂട്രസിലെ സീരീസ് ഓഫ് കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു അത് പ്രഗ്നൻസി ഡെലിവറി ഇൻഡ്യൂസ് ചെയ്തതായി ചെയ്യുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അമ്മയ്ക്ക് കൊടുക്കുക യൂഷ്വലി ഇത് ലേറ്റർ പീരിയഡ് ഓഫ് തേർഡ് സ്റ്റേ പ്രഗ്നൻസിയിലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കാം സ്റ്റാർട്ടിലിംഗ് മൊവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ഇനിഷ്യേഷൻ ഓഫ് എ പ്ലാൻഡ് ആക്ഷൻ റെസ്പോൺസ് ടു സ്റ്റാർട്ടിലിംഗ് സ്റ്റിമിൽ ഞെട്ടുക എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നെറ്റിന് ആ ഒരു മൂവ്മെൻറ് ഉണ്ടല്ലോ ആ തരം ആ മൂവ്മെൻറ്റിനെയാണ് സ്റ്റാർട്ടലിങ് മൂമെൻ്റ് എന്ന് പറയുക കുട്ടികളിൽ നമ്മൾ ഇത് നോക്കാറുണ്ട് സ്റ്റാർട്ടലിങ് റിഫ്ലെക്സ് അല്ലെങ്കിൽ റെസ്പോൺസ് എന്നുള്ള പേരിൽ മൂന്നാമത്തത് ലൈറ്റനിങ് ആണ് ലൈറ്റനിങ് എന്ന് പറയുന്നത് ബേബിയുടെ മൂവ്മെൻ്റ് ആണ് അത് പെൽവിസിലേക്ക് ബേബിയുടെ മൂവ്മെൻറ്റ് താഴേക്കും മൂവ് ചെയ്ത് തുടങ്ങുന്നതിനെ അല്ലെങ്കിൽ ആ ഡ്രോപ്പിങ്ങിനെയാണ് നമ്മൾ ലൈറ്റനിങ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക തേർഡ് ട്രൈമസ്ട്രോ പ്രഗ്നൻസിയിലാണ് ലൈറ്റനിങ് നടക്കുക അത് ലേബർ ഇനിഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ സെവന്റി സിക്സ് സ്റ്റാൻഡ്സ് ഫോർ ഡാഷ് ഓപ്ഷൻ എ കണ്ടിന്യൂസ് സ്ട്രെസ് ടെസ്റ്റ് ഓപ്ഷൻ ബി കോമൺ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓപ്ഷൻ സി കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി കോൺട്രാക്ഷൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് ഇത് ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് യൂട്രൈൻ കോൺട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫീറ്റൽ ഹാർട്ട് റേറ്റും യൂട്രൈൻ കോൺട്രാക്ഷൻ തമ്മിലുള്ള ഒരു റിലേഷനെ അസസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കോൺട്രാക്ഷൻ സ്ട്രെസ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി സെവൻ യൂട്രെയിൻ പൊളാരിറ്റി ഈസ് ഓപ്ഷൻ എ ന്യൂറോ മസ്കുലർ ഡിസഹാർമണി ബിറ്റ്വീൻ ടു യൂട്രൈൻ സെഗ്മെൻറ്റ്സ് ത്രൂ ഔട്ട് ലേബർ ഓപ്ഷൻ ബി ന്യൂറോ കെമിക്കൽ ഡിസഹാർമണി ബിറ്റ്വീൻ ടു സെഗ്മെൻറ്റ്സ് ഓഫ് യൂട്രസ് ത്രൂ ഔട്ട് ലേബർ ഓപ്ഷൻ സി ന്യൂറോ മസ്കുലർ ഹാർമണി ബിറ്റ്വീൻ ടു യൂട്രൈൻ സെഗ്മെൻറ്റ് ത്രൂ ഔട്ട് ദ ലേബർ

ടു ദ ലോവർ സെഗ്മെന്റ് താഴേക്ക് ഫീറ്റസിനെ പുഷ് ചെയ്യുന്നു ആ ആ ഫോഴ്സിന്റെ റെസ്പോൺസ് ആയിട്ട് ഇതാണ് യൂട്രൈൻ പൊളാരിറ്റി ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ന്യൂറോ മസ്കുലാർ ഹാർമണി ബിറ്റ്വീൻ ടു യൂട്രൈൻ സെഗ്മെന്റ് ത്രൂ ഔട്ട് ദ ലേബർ അപ്പൊ ഇവിടെ രണ്ട് യൂട്രൈൻ സെഗ്മെന്റ് തമ്മിൽ ന്യൂറോ മസ്കുലാർ ഹാർമണിയാണ് ഒന്ന് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സെർവിക്സ് ഡയലൈറ്റ് ചെയ്യുന്നു അപ്പൊ ത്രൂ ഔട്ട് ദ ലേബറിൽ ഇത് തമ്മിലുള്ള Uh, harmony neuromuscular harmony and uterine polarity in Question number 78 Normally, the duration of second stage labor in a prime mother varies from option A 20 to 30 minutes, option B 60 to 90 minutes, option C 15 to 20 minutes, and option D 30 to 45 minutes. Correct answer is option B 60 to 90 minutes. Question number 79. നമ്പർ ഓഫ് ഡെത്ത് പെർ തൗസൻഡ് ലൈവ് ബർത്ത് ഒക്കറിംഗ് ഇൻ ഫസ്റ്റ് ട്വൽവ് മന്ത്സ് ഓഫ് ലൈഫ് ഇസ് നോൺ ആസ് ഡാഷ് ഓപ്ഷൻ എ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ഓപ്ഷൻ ബി മെറ്റേണൽ മോബിലിറ്റി റേറ്റ് ഓപ്ഷൻ സി മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഫൺ മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്പർ ഓഫ് ഇൻഫൺ ഡെത്ത് ഫോർ എവ്രി തൗസൻഡ് ലൈവ് ബർത്ത് ആണ് ഇൻഫൺ മോർട്ടാലിറ്റി റേറ്റ് മെറ്റേണൽ മോർബിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്നസ് റേറ്റ് ആണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ഡെത്ത് ആണ് എവറി വൺ ലാക്ക് ലൈവ് ബർത്തിൽ ആ സെയിം പീരിയഡിൽ എത്ര മെറ്റേണൽ ഡെത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈവൻ അറ്റ് ദ ജസ്റ്റേഷണൽ പീരീഡിൽ ഈവൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി എയ്റ്റ് വീക്സ് ജസ്റ്റേഷനിൽ വൺ കെ ജിക്ക് താഴെയും ഉള്ള എല്ലാ ഡെത്തും ന്യൂനേറ്റൽ ഡെത്തുകളും പെരിനേറ്റൽ മോർട്ടാലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു Question number 80. Which among the following is not true as far as partograph is concerned? Option A. It increases the chance of prolonged labor. Option B. It predicts any deviation from normal duration of labor very early. Option C. Facilitates easy handling over between shift staff. Option D. Helps in reducing maternal mortality and morbidity. Correct answer is Option A. It increases the chance of prolonged labor. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെക്കോർഡിംഗ് ആണ് അത് വൈറ്റൽ ഒബ്സർവേഷൻസ് ലേബറിലുള്ള വൈറ്റൽ ഒബ്സർവേഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെക്കോർഡാണ് ഒരു തരത്തിലും ലേബറിനെ പ്രൊലോങ് ചെയ്യാനായിട്ട് കാരണമാകുന്നില്ല കാരണം അത് റെക്കോർഡിംഗ് ആണ് ഒബ്സർവേഷൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി വൺ ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻഡ് ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ഹൂ സ്റ്റേറ്റഡ് ദിസ് Options: Option A, Plato, Option B, John Dewey, Option C, Mahatma Gandhi, and Option D, Swami Vivekananda. Correct answer is Option C, Mahatma Gandhi. This definition is education the Mahatma Gandhi. Yaan. Question number 82: Which among the following is an example of a three-dimensional audio-visual aid? Option A, Blackboard, Option B, Chart, Option C, Flashcards. ആൻഡ് ഓപ്ഷൻ ഡി മോഡൽ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി മോഡൽ ബ്ലാക്ക്ബോർഡും ചാർട്ടും ഫ്ലാഷ് കാർഡ്സും എല്ലാം ടൂ ഡയ്മെൻഷനൽ ആണ് വരിക മോഡൽ മാത്രമാണ് ത്രീ ഡയമെൻഷനൽ ഓഡിയോ വിഷൽ എയ്റ്റ്സിൽ വരിക അപ്പൊ ഇതെല്ലാം വരുന്നത് നോൺ പ്രൊജക്ടഡ് എയ്ഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റിൻ നമ്പർ എയ്റ്റി ത്രീ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അൻ അഡ്വാൻറ്റേജ് ഓഫ് ലെക്ചറർ മെത്തഡ് ഓപ്ഷൻ എ പാസീവ് സ്റ്റുഡൻസ് ഓപ്ഷൻ ബി മോണോട്ടോണസ് ഓപ്ഷൻ സി ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആൻഡ് ഓപ്ഷൻ ഡി ടൈം കൺസ്യൂമിംഗ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെക്ചറർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് ആണ് എന്താണ് ലെക്ചറർ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് എന്നുള്ളത് അഡ്വാൻറ്റേജ് ആയിട്ട് വരിക ലെക്ചറർ മെത്തേഡിൽ ഒരു വലിയ ഒരാൾക്കാ കൂട്ടം ആളുകൾക്ക് ക്ലാസ് കേൾക്കാനായിട്ട് സാധിക്കും എന്നാൽ പാസീവ് സ്റ്റുഡൻസ് മോണോണസ് സ്റ്റുഡൻസ് അതുപോലെ ടൈം കൺസ്യൂമിംഗ് ഇത് തുടങ്ങിയിട്ടുള്ളതെല്ലാം ലെക്ചറർ മെത്തേഡിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ വാട്ട് ഈസ് ആൻഡ്രോഗോഗി ഓപ്ഷൻ എ ചൈൽഡ് എഡ്യൂക്കേഷൻ ഓപ്ഷൻ ബി അഡൽട്ട് എഡ്യൂക്കേഷൻ ഓപ്ഷൻ സി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് കറക്റ്റ് ഈസ് ഓപ്ഷൻ ബി അഡൽട്ട് എഡ്യൂക്കേഷൻ ആൻഡ്രോഗോഗി എന്ന് പറയുന്നത് അഡൽട്ട് എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന അതിന്റെ ഒരു ആർട്ട് ആൻഡ് സയൻസ് ആണ് അതേസമയം കുട്ടികളിലുള്ള എഡ്യൂക്കേഷൻസിന് എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു എഡ്യൂക്കേഷനിലെ നമ്മൾ വിളിക്കുക പെഡഗോഗി എന്നുള്ള വാക്കുകൊണ്ടാണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫൈവ് വിച്ച് ഈസ് ദൈപ്പ് ഓഫ് ഇവാലുവേഷൻ കണ്ടക്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഓപ്ഷൻ എ സമേറ്റീവ് ഇവാലുവേഷൻ ഓപ്ഷൻ ബി ഫോമേറ്റീവ് ഇവാലുവേഷൻ ഓപ്ഷൻ സി നോം റഫറൻസ് ഇവാലുവേഷൻ ഓപ്ഷൻ ഡി ക്രൈറ്റീരിയൻ റഫറൻസ് ഇവാലുവേഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സമ്മേറ്റീവ് ആണ് സമ്മേറ്റീവ് വാലുവേഷൻ എന്ന് പറയുന്നത് ഒരു കോഴ്സിന്റെ എൻഡിൽ നടത്തുന്ന ആണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് കോഴ്സിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തോ എന്നുള്ളത് അസസ് ചെയ്യാനാണ് സമ്മേറ്റീവ് വാലുവേഷൻ യൂസ് ചെയ്യുക ഫോമേറ്റീവ് വാലുവേഷൻ എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണ് അവരുടെ ലേണിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോമേറ്റീവ് ഇവാലുവേഷൻ യൂസ് ചെയ്യുക നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടീച്ചേഴ്സിന് മറ്റ് കുട്ടികളുടെ ഒപ്പത്തിൽ എങ്ങനെയാണ് ഈ കുട്ടി പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുമ്പം അത് ഒരു പ്രീ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും ആ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്നത് തന്നെയാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ എന്ന് പറയുക ഇവിടുത്തെ ചോദ്യം എൻഡ് ഓഫ് ദ കോഴ്സിലുള്ള ഇവാലുവേഷൻ ആണ് അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി സിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബിലിറ്റി സാമ്പ്ലിംഗ് ഓപ്ഷൻ എ പർപ്പസീവ് സാമ്പ്ലിംഗ് ഓപ്ഷൻ ബി കൺവീനിയൻ സാമ്പ്ലിംഗ് ഓപ്ഷൻ സി സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കോട്ട സാമ്പ്ലിംഗ് സാമ്പ്ലിംഗ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഏത് ഗ്രൂപ്പിലാണോ ഏത് പോപ്പുലേഷനിലാണോ നമ്മൾ നടത്തുക അതിൽ നിന്നും നമുക്ക് റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് രണ്ട് തരത്തിലാണ് സാമ്പിളിംഗ് ഉള്ളത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങും ഇങ്ങനെ രണ്ട് ടൈപ്സ് ആയിട്ടാണുള്ളത് അപ്പോൾ പ്രോബിബി പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ നാല് ഡിഫറൻറ്റ് ടൈപ്സ് ഉള്ളത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സ്റ്റാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിങ് ആൻഡ് ഓപ്ഷൻ ഫോർ ക്ലസ്റ്റർ ഓർ റാൻ ക്ലസ്റ്റർ ഏരിയ റാൻഡം സാമ്പിളിംഗ് ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എക്സാമ്പിൾ ഏതാണെന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ് അതിന് ശരിയായ ഉത്തരം ബാക്കിയുള്ളതെല്ലാം നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി സെവൻ വിച്ച് ഇസ് എ വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ ഓപ്ഷൻ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓപ്ഷൻ ബി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓപ്ഷൻ സി കൺട്രോൾ വേരിയബിൾ ആൻഡ് ഓപ്ഷൻ ഡി കൺഫൗണ്ടിങ് വേരിയബിൾ കറക്റ്റ് ആൻസർ ഇസ് Option B independent variable. Independent variable a researcher control either manipulate another. Question number eighty eight. Statement of the predicted relationship between two or more variables dash option A hypothesis. Option B assumption. Option C concept and option D construct. Correct answer is option A hypothesis. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പ്രഡിക്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്നുള്ള വാക്കുകൊണ്ടാണ് യൂസ് ചെയ്യുക റിസർച്ച് മെത്തഡോളജിയിലാണ് ഇത് യൂസ് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി നയൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓപ്ഷൻ ബി റേഞ്ച് ഓപ്ഷൻ സി മീൻ ആൻഡ് ഓപ്ഷൻ ഡി വേരിയൻസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് മീൻ മീഡിയൻ മോഡാണ് അതിൽ ഓപ്ഷനിൽ ആണ് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി മീനാണെന്നതിൻ്റെ ആയിട്ടുള്ള ആൻസറ് സ്റ്റാൻഡേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത എമൗണ്ടിൽ നിന്നും എത്രമാത്രം സബ്ജക്ടിന്റെ റേറ്റ് അതെങ്കിൽ അതിൻ്റെ സ്കോറുകൾ വേരി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണുക ഒരു ഉദാഹരണത്തിന് നമുക്ക് കിട്ടിയ സ്കോറ് പത്താണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണെങ്കിൽ പത്ത് പ്ലസ് അഞ്ചോ പത്ത് മൈനസ് അഞ്ചോ സ്കോറ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡിവീഷൻ കൊണ്ട് ഉദ്ദേശിക്കുക റേഞ്ച് എന്ന് പറയുന്നത് ലാർജസ്റ്റ് വാല്യൂ സ്മോളസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് റേഞ്ച് എന്ന് പറയുക വേരിയൻസ് എന്ന് പറയുന്നത് വേരിയബിലിറ്റിയെ മെഷർ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ വേരിയൻസ് എന്നുള്ള വാക്ക് കൊണ്ട് വിളിക്കാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ which of the following is a design of quantitative research option a ethnography option b grounded theory option c case study and option d experimental correct answer is option d experimental നഴ്സിംഗ് റിസർച്ച് രണ്ട് രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും അപ്പം ഇതിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ എക്സാമ്പിളാണ് എക്സ്പെരിമെന്റൽ ക്വാളിറ്റേറ്റീവിന്റെ എക്സാമ്പിൾസ് ആണ് വേറെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ എത്തനോഗ്രഫി ഗ്രൗണ്ട് തിയറി കേസ് സ്റ്റഡി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്ഷനുകൾ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി വൺ വാട്ട് ഈസ് ദ നഴ്സ് പേഷ്യൻ റേഷ്യോ ഇൻ ആൻഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓപ്ഷൻ എ വൺ ഈസ് ടു വൺ ഓപ്ഷൻ ബി വൺ ഈസ് ടു ത്രീ ഓപ്ഷൻ സി വൺ ഈസ് ടു ഫൈവ് ഓപ്ഷൻ ഡി വൺ ഈസ് ടു സിക്സ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വൺ ഈസ് ടു വൺ ഇന്റൻസീവ് കെയർ യൂണിറ്റിലെ നഴ്സ് പേഷ്യൻ റേഷ്യോ എന്ന് പറയുന്നത്

ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിപ്പം ഒരു ബിൽഡിംഗ് ആകാം അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഇൻസ്റ്റോളേഷൻ ആകാം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങുന്നതാകാം അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പർപ്പസിലേക്ക് യൂസ് ചെയ്യുന്ന ബഡ്ജറ്റിനെയാണ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുക റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം എത്രയാണ് വന്നിരിക്കുന്നത് അതുപോലെ എക്സ്പെൻഡിച്ചർ എത്രയാണ് ഈ ഇതിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഉണ്ടാക്കുന്ന ബഡ്ജറ്റാണ് റവന്യൂ ബഡ്ജറ്റ് സ്പെഷ്യലി ഗവൺമെൻറ് ലെവലിലാണ് കൂടുതലും ഇത് വരിക പേഴ്സണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഫ്യൂച്ചർ പേഴ്സണൽ ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സ്പെൻസ് സേവിങ്സ് നമ്മുടെ കടങ്ങളുടെ തിരിച്ചടവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനാണ് പേഴ്സണൽ ബഡ്ജറ്റ് അതേസമയം ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡേ ടു ഡേ എക്സ്പെൻസസ് ഒരു യൂണിറ്റിൽ മീറ്റ് ചെയ്യുമായി മീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക ക്വസ്റ്റൻ നമ്പർ നയൻറ്റി ത്രീ അസൈൻമെന്റ് ഓഫ് അതോറിറ്റി ടു അനദർ പേഴ്സൺ ടു ക്യാരി ഔട്ട് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ഇസ് നോൺ ആസ് ഡാഷ് ഓപ്ഷൻ എ ഡെലിഗേഷൻ ഓപ്ഷൻ ബി ലീഡർഷിപ്പ് ഓപ്ഷൻ സി സൂപ്പർവിഷൻ ആൻഡ് ഓപ്ഷൻ ഡി മോട്ടിവേഷൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡെലിഗേഷൻ മാനേജ്മെന്റിൽ ഫോളോ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെലിഗേഷൻ ഒരു സീനിയർ ഉള്ള സീനിയർ ആയിട്ടുള്ള ഒരാൾ അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യേണ്ട എല്ലാ ജോലിയും കൊടുക്കുക എന്നുള്ളതല്ല ഒരു വാർഡ് ഇൻചാർജിന് ആ വാർഡിലെ ഓരോ പേഷ്യന്റിന്റെയും കെയർ മീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സോൾ റെസ്പോൺസിബിലിറ്റി ആണ് പക്ഷെ ആ ഒരു ആൾക്ക് തന്നെ അത് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല സോ എന്ത് ചെയ്യും അവരത് ഡിവൈഡ് ചെയ്ത് അസൈൻ ചെയ്യും ഓരോ സ്റ്റാഫിനെ അസൈൻ ചെയ്യും അപ്പോൾ ഒരു പേഷ്യൻറ്റിന്റെ കെയർ മീറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഈ ഇൻചാർജിനാണ് അപ്പോൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഷെയറിംഗ് അപ്പ് ഓഫ് അതോറി ഷെയറിങ് ഓഫ് റെസ്പോൺസിബിലിറ്റി സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ടു അനദർ പേഴ്സൺ അപ്പം അതിന് ഷെയർ ചെയ്യാനുള്ള ആ ഒരു അതോറിറ്റിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുക അപ്പം ഡെലിഗേഷൻ ഉള്ളപ്പം തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അക്കൗണ്ടബിലിറ്റിയും കൂടിയാണ് അപ്പൊ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട ആൾ കറക്റ്റായിട്ട് ചെയ്തില്ലായെങ്കിൽ അത് നമ്മൾ സൂപ്പർവൈസ് ചെയ്തില്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന എററിന്റെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്ത ആളിന് തന്നെയായിരിക്കും ഉദാഹരണത്തിന് വാർഡൻചാർജിന് തന്നെയായിരിക്കും ഒരു പേഷ്യൻറ്റ് കെയർ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എങ്കിൽ അതിനുള്ള സോൾ റെസ്പോൺസിബിലിറ്റി അപ്പം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അസൈൻ ചെയ്യപ്പെട്ട സ്റ്റാഫിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമ്മളും അതിൻ്റെ കൂടെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യേണ്ടതുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫോർ ഇൻ വിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽ ദ ലീഡർ ടേക്സ് ഡെസിഷൻസ് വിതൗട്ട് കൺസിഡറിങ് ദ ഒപ്പീനിയൻസ് ഓഫ് ഫോളോവേഴ്സ് ഓപ്ഷൻ എ ഡെമോക്രാറ്റിക് ഓപ്ഷൻ ബി ലെസിഫെയർ ഓപ്ഷൻ ഡി ട്രാൻസാക്ഷണൽ ആൻഡ് ഓപ്ഷൻ ഡി ഓട്ടോക്രാറ്റിക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓട്ടോക്രാറ്റിക് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിലാണ് ഒരു സ്വന്തമായിട്ടുള്ള ഒരു അഭി സ്വന്തമായ തീരുമാനങ്ങൾ നമ്മൾ ഫോളോവേഴ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുള്ളത് ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പം അത് മ്യൂച്വലി വിൻ വിൻ റെസ്പോൺസ് ആയിരിക്കും ലെസ് എഫെയർ എന്ന് പറയുമ്പം അവിടെ കൂടുതലായിട്ടും ഫോളോവേഴ്സിന്റെ ഒപ്പീനിയൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ ലീഡറിന് ആ വലിയ റോളൊന്നുമില്ല അവർ പറയുന്നത് അങ്ങനെ തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ്

വിശ്വസ്തത കാണിക്കുക കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പറയുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം വെറാസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത് ബീയിങ് ലോയൽ ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഇൻഡിവിജ്വൽ ഹു പ്ലേസ് ട്രസ്റ്റ് ഇൻ നഴ്സ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഫെയ്ത്ത് ആയിട്ടും ലോയൽ ആയിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഫിഡിലിറ്റി കൊണ്ട് അർത്ഥമാക്കാം കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് അകാരണമായിട്ട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക ബെനിഫിയൻസ് എന്ന് പറയുന്നത് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പേഷ്യന്റിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബെനിഫിയൻസ് എന്നുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുക ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സിക്സ് ഗെറ്റിംഗ് ഇൻഫോംഡ് റിട്ടേൺ കൺസേൺ ഫ്രം എ പ്രീ ഓപ്പറേറ്റീവ് പേഷ്യൻ കംസ് അണ്ടർ ഡാഷ് ഓപ്ഷൻ എ ജസ്റ്റിസ് ഓപ്ഷൻ ബി കോൺഫിഡൻഷ്യാലിറ്റി ഓപ്ഷൻ സി ലീഗൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഓപ്ഷൻ ഡി ഫിഡിലിറ്റി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ലീഗൽ റെസ്പോൺസിബിലിറ്റി ഓപ്പറേഷന് മുമ്പ് കൺസേൺ എടുക്കുക എന്നുള്ളത് ഒരു ലീഗൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സെവൻ വിച്ച് ഈസ് ദ ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഇൻ വിച്ച് ദ നഴ്സ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് കെയർ ഓഫ് അസൈൻഡ് പേഷ്യൻസ് ഓപ്ഷൻ എ ഫംഗ്ഷണൽ മെത്തേഡ് ഓപ്ഷൻ ബി കെയ്സ് മെത്തേഡ് ഓപ്ഷൻ സി ടി മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി കേസ് മെത്തേഡ് ഇവിടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷനുകളും ഡിഫറന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് അസൈൻമെന്റ് ആണ് പേഷ്യന്റ് അസൈൻമെന്റ് എന്ന് പറയുമ്പം ഓരോ നഴ്സിനും പേഷ്യന്റിനെ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനം ഫംഗ്ഷണൽ മെത്തേഡ് എന്ന് പറയുക ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ പേഷ്യന്റിനെ അസൈൻ ചെയ്യുന്നതാണ് ഉദാഹരണത്തിന് നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിലും ഇഞ്ചക്ഷൻ റൂം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഈ ഇഞ്ചക്ഷൻ റൂമിലെ നഴ്സ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ഇഞ്ചക്ഷൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ അസൈൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനുകളെ അടിസ്ഥാനപ്പെടുത്തി പേഷ്യൻസിനെ അസൈൻ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫങ്ഷണൽ മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുക കേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്പെസിഫിക് കൈൻഡ് ഓഫ് കേസ് അതിപ്പോ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആകാം കാഡിയാക്കാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഇൽനെസ് ആകാം ഇപ്പം കടിയ കരിത്മ്യാസ് ആകാം അല്ലെങ്കിൽ സൈക്കാട്രിക് കണ്ടീഷൻസ് ആകാം അല്ലെങ്കിൽ ആൽക്കോഹോൾ അബ്യൂസ് അങ്ങനെയാകാം അതല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ ജനറൽ ആകാം അല്ലെങ്കിൽ സൈക്കോട്ടിക് ഇൽനസ് എന്ന് പറഞ്ഞ ഒരു കേസ് കേസാകാം അല്ലെങ്കിൽ ഒപ്സെറ്റിക്സ് മേഖലയാകാം അതല്ലെങ്കിൽ ഗൈനക്കോളജിക്കൽ മേഖലയാകാം അതല്ലെങ്കിൽ പീഡിയാട്രിക്സ് ആകാം ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസുമായി ബന്ധപ്പെട്ട് ഏരിയയിലെ സ്പെസിഫിക് സ്പെഷ്യാലിറ്റിയിലെ ഏതെങ്കിലും സ്പെസിഫിക് കേസുമായി ബന്ധപ്പെട്ട് അസൈൻ ചെയ്യപ്പെടുന്ന ആ അസൈൻമെന്റ് മെത്തേഡുകളെയാണ് നമ്മൾ കേസ് മെത്തേഡ് എന്ന് നമ്മൾ പറയുക അവിടെ നമ്മൾ പേഷ്യന്റിൽ കംപ്ലീറ്റ് കെയർ ഓഫ് പേഷ്യന്റ് ഈസ് അസൈൻഡ് അപ്പൊ നമ്മളിവിടെ ആ ഒരു കംപ്ലീറ്റ് കേസ് ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു നഴ്സ് തന്നെയായിരിക്കും അപ്പൊ അത് ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും ആ സ്പേഷ്യന്റിന്റെ എല്ലാ കെയറുകളും ആ കേസ് കംപ്ലീറ്റ് ആയിട്ട് ടേക്കപ്പ് ചെയ്യുന്നത് ഈ നഴ്സ് അസൈൻഡ് നേഴ്സ് ആയിരിക്കും അപ്പൊ ആ ഓരോ കേസ് അനുസരിച്ച് അപ്പോൾ ഓരോ പേഷ്യന്റിന്റെ ഓരോ കേസ് അനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ സ്പെഷ്യലൈസ്ഡ് കേസുകൾ അനുസരിച്ച് ആ കേസുകൾ മാത്രം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേസ് മെത്തേഡ് ടീം മെത്തേഡ് എന്ന് പറയുക ഒരു എൻറ്റയർ ടീമായിരിക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ ചെയ്യുക ഒരു ഒരു ടീമായിട്ടായിരിക്കും ഒന്നി ഒന്നിലധികം സ്റ്റാഫുകളുണ്ടാവും ആ എൻറ്റയർ ടീം ആയിരിക്കും പേഷ്യൻസിന്റെ കെയറുകളുമായി ബന്ധപ്പെട്ട് അത് ടേക്ക് കെയർ ചെയ്യാം അതിപ്പം ഒരു ടീം എൻറ്റയർലി ഓരോ ഷിഫ്റ്റിലായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ടാകാം അതല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് അസൈൻ ചെയ്യുന്നതനുസരിച്ച് ടീമിനെ ആ ടീമിനെ ഓർഗനൈസ് ചെയ്തിട്ടാകാം നമുക്ക് അസൈൻമെന്റ് ചെയ്യുക

ഓബ്ജെക്ട്സിനെ ഫാസ്റ്റ് മൂവിങ് സ്ലോ മൂവിങ് നോൺ മൂവിങ് ഐറ്റംസ് എന്നുള്ള കാറ്റഗറിയിൽ തിരിച്ചിട്ട് അതിന്റെ നീഡ് അനുസരിച്ച് നമ്മൾ ഐറ്റംസിനെ അസൈൻ ചെയ്യുന്നു ഫാസ്റ്റ് മൂവിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങൾ എച്ച് എം എൽ അനാലിസിൽ കോസ്റ്റ് അനുസരിച്ചാണ് ഓരോ പ്രോഡക്ടിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് അടിസ്ഥാനപ്പെടുത്തി ഐറ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് അതനുസരിച്ച് അസൈൻ ചെയ്യുന്നു എസ് ഡി കെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസിന്റെ അവൈലബിലിറ്റി ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ഐറ്റംസിനെ ഡിവൈഡ് ചെയ്തിട്ട്

ഓപ്ഷൻ എ എൽട്ടൻ മിയോ ഓപ്ഷൻ ബി എഫ് ഡബ്ല്യു ടെയ്ലർ ഓപ്ഷൻ സി മാക്സ് വെബർ ഓപ്ഷൻ ഡി ഹെൻറി ഫയോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഹെൻറി ഫയോൾ ഹെൻറി ഫയോളിന് ഫോർട്ടീൻ മാനേജ്മെന്റ് പ്രിൻസിപ്പൾസ് വളരെ ഫേമസ് ആണ് എല്ലാ എല്ലാ മാനേജ്മെന്റ് തത്വങ്ങളും അതിൻ്റെ അകത്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങളെ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് അബ്രോഡിലും ഇന്ത്യയ്ക്കകത്തും ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റ് മേഖലയിലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമ്മ്യൂണിറ്റി ബാറിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വൺസ് അഗെയിൻ യു എ ഗുഡ് ഡേ